ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ സെയ്നു സർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് ഗ്രാഫിൽ എങ്ങനെ നമുക്ക് എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ SLC എക്സാമിൽ, നാളത്തെ നടക്കുന്ന SLC എക്സാമിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ഗ്രാഫ് പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ ഗ്രാഫിൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ളത് വെറും 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. മകളെ, ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ വരുന്നു. നോക്കൂ, ഡ്രോ ദി എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് 3, 0, 4, 1, 2, -3. ഇങ്ങനെ എക്സും വൈയും ആക്സിസ് വരച്ചിട്ട്, അക്ഷങ്ങൾ വരച്ചിട്ട്, 3, 0, A, 4, 1, B, 2, -3, C എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. ഇത് സാധാരണ നമ്മൾ എങ്ങനെയാണ് എക്സ് ആക്സും വൈ ആക്സൊക്കെ വരച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ ഇത് ഗ്രാഫ് ആകുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുന്നതാണ്, പക്ഷെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അങ്ങനെ ഒരു ഗ്രാഫിൽ എങ്ങനെ ഈ പിക്ചർ വരയ്ക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നോക്കൂ മക്കളെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഗ്രാഫ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഇതിൽ നോക്കൂ, ഇവിടെ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, വളഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു. മാർക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 3, 0, 4, 1, 2, -3. 3, 0, 4, 1, 2, -3 എന്നീ പോയിന്റ്സ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്, A, B, C. മക്കളെ എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇവിടെ നോക്കൂ, ഈ ലൈനിൽ നമ്മൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിൽ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ മാർക്ക് ചെയ്യുന്നു. എക്സ് ആക്സും വൈ ആക്സിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്കറിയാം, ഇവിടെ 0 നമ്മൾ മാർക്ക് ചെയ്യും, 1, 2, 3, 4, 5 എന്നിങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് നമുക്കറിയാം മക്കളെ ഇതെന്താണ് വൈ ആക്സിസ് ആണ്. അപ്പൊ ഇവിടെ 1, 2, 3, 4 എന്നിങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ദെൻ താഴോട്ട് പോകുമ്പോൾ -1, -2, -3 താഴോട്ട് വരും. ലെഫ്റ്റിലേക്ക് -1, -2 എന്നും വരും. ഇനി നമ്മുടെ പോയിന്റ്സ് നോക്കും മക്കളെ. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? A, 3, 0 എന്ന പോയിന്റ് എവിടെയാ മാർക്ക് ചെയ്യുക മക്കളെ? 3, 0 എന്ന് പറയുമ്പോൾ 3 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്, എക്സ് സൂചക സംഖ്യയാണ്. 0 എന്നുള്ളത് വൈ സൂചക സംഖ്യയാണ്. അപ്പോൾ വൈ സൂചക സംഖ്യ 0 ആണെങ്കിൽ അത് എക്സ് അക്ഷത്തിലെ ബിന്ദുവാണ്. നമുക്കറിയാം മക്കളെ, ഇവിടെ നോക്കൂ, ഇതാണ് 3, 0 എന്ന പോയിന്റ്. 3, 0 എന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് മക്കളെ എവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇവിടെ എ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 3, 0 എന്ന് എഴുതി വെക്കാം. 3, 0 തന്നെ. നോക്കൂ മക്കളെ, അടുത്തത് B, 4, 1, 4, 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പൊ 4, 1 എന്ന് പറയുമ്പോൾ മക്കളെ, 4 എന്നുള്ളത് എക്സ് സൂചക സംഖ്യയാണ്, 1 എന്നുള്ളത് വൈ സൂചക സംഖ്യയാണ്. അപ്പൊ എക്സ് അക്ഷത്തിൽ 4 ഇവിടെയാണ് വരുന്നത്, വൈ അക്ഷത്തിൽ 1 ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമ്മളിതിൽ ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഡോട്ട് മാർക്ക് ചെയ്ത് ഇങ്ങോട്ടും വരക്കും. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് മക്കളെ B, 4, 1 എന്നുള്ളത്. ഇനി അടുത്ത പോയിന്റ് മക്കളെ 2, -3 ആണ്. 2, -3 ആണ്. 2, -3 എവിടെയാണ് വരുന്നത് മക്കളെ? 2, -3. 2 എന്ന് പറയുന്നത് എക്സ് സൂചക സംഖ്യയാണ്, -3 എന്നുള്ളത് വൈ സൂചക സംഖ്യയാണ്. അപ്പോൾ അതിന് എവിടെ വരും 2, -3 എന്നുള്ളത്? അപ്പൊ 2 എവിടെ വരും മക്കളെ? 2 എക്സ് ആക്സിൽ 2 ഇവിടെയാണ് വരുന്നത്, വൈ ആക്സിൽ -3 മക്കളെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ 2, -3 എന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ടാണ് വരിക, ഇവിടെ നിന്ന് -3 ഇങ്ങോട്ട് വരും. ഈ പോയിന്റ് നോക്കും മക്കളെ, -3 ഇവിടെ വരുമ്പോ 2, -3 എന്ന പോയിന്റ്, സി എന്നുള്ള പോയിന്റ് ഇതാ ഇവിടെയാണ് വരിക. അപ്പൊ പെൻസിൽ വെച്ച് വരക്കുമ്പോ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ലൈനിലൂടെ ഡോട്ട് ലൈൻസ് ഇട്ട് ആ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് മക്കളെ ഗ്രാഫിൽ എന്താണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാനുള്ളത്. ഒന്നുകൂടി മക്കളെ ചെയ്ത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് ഇങ്ങനെ എക്സ് ആക്സും വൈ ആക്സും വെച്ച് ചെയ്യാനുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കാം. മോഡൽ എക്സാമിന് എന്താണ് ഗ്രാഫ് പേപ്പർ തന്നിരുന്നുവെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിൽ വരാത്തത് കൊണ്ട് പബ്ലിക് എക്സാമിന് നമുക്ക് കൂടുതൽ പ്രതീക്ഷിച്ചു പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. നോക്കു മക്കളെ, ഡ്രോ ദി കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദി പോയിന്റ്സ് 0, 0, 4, 4, 8, 0, 4, -4. ഇതെങ്ങനെയാ മക്കളെ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്യാം?
Okay, we points are the points 004484. 004484. One point is 4 minus 4 80 4 80 4 minus 4. So, we have to mark this point. We have to set this graph. Now, we have to set 0, 0. Where do we have x axis? Y axis is 4 minus 4, and x axis is 8. Then, 8 is 7, 6, 5, 4, 3, 2, 1, 0. Here, graph is 3. Then, here, the x axis is here. Y axis is here. What is it? 8, 0 is the point. This is the x axis. This is the x axis. This is the 8, 0 is the point. A point. Then B. 8, 0 is mark 0, 0 is the point. The origin is 0, 0 is the point. A point. Then 4, 4 is the point. 4, 4. Here, 1, 2, 3, 4, இங்கு வெரும்ப 4, 4 என்னல் போய்ந்து இதாமக்கலை இவிடையானு 4, 4 வெரியா இவிடமல் மார்க்கியும் 4, 4 அது B என்ன போய்ந்தானு then C என்ன போய்ந்து மக்கலையமல் மார்க்கியது 8, 0 என்னலுது C என்னல் போய்ந்து மார்க்கியது then 4, minus 4 அது எங்குட்டு வெரும்மக்கலை 4, minus 4 X axisல 4 இவிடையானு வெரிந்தது minus 4 என்ன வெரும்ப minus 1, minus 2, minus 3 minus 4 இங்குட்டு வெரும் then இவிடை இங்குட்டு வெரிக்கும் போ இவிடானு மக்கலை 4, minus 4 என்ன சுபுஜக செங்கே வருந்துது நோக்கு மக்கலே A விடன்டு B விடன்டு C விடன்டு D விடன்டு அப்பு இங்கனே graphில் இது மார்க்கி செய்தேனி சேசம் அது இந்த கூட ஒரு சோதேன் கூடின்டு A, B question then write the suitable name of the quadrilateral A, B, C, D A, B, C, D என்ன quadrilateral சதருபுஜத்தினே ஒரு பேரு கொடுக்குவாய்துல்லதானு A நில்ல point விடையானே சமபுஜ சாமாதிரிகமானோ சமசதுரமானோ சமபுஜ சாமாதிரிகமானோ சமசதுரமானோ இதன் தாயிருக்கும் சமசதுரமாயிருக்கும் இன்னி அது இந்த கூட ஒரு சோதியுங்களின் மக்கிலே find the length of the diagonal BD BD என்ன diagonalல length காணுகா BD என்ன diagonal இதானல்லோ இவடு நீங்கோட்டுல்ல நீங்களத்திரே மக்கிலே அது 4 ஆனு இவடு நீங்கோட்டுல்லதோ அதும் 4 ஆனு அப்ப இதின்ட total length திரானு 8 ஆனு இப்பு diagonal length 8 ஆனு ஓக்கே மக்கிலா இங்கனே x axisம் y axisம் வெரிச்சுட்டு graph தந்துட்டு அதில் point mark செய்யானலா ஒரு question நமுக்கு பிரதிக்சிக்கா அப்போல் அது இங்கனையானு வெரிக்கின்னது ஓக்கே எல்லா வருக்கும் மனிச்சிலையது வருந்து bye மற்றுடு short video மாய் விண்டு வரும் bye